സൺനെക്സ്റ്റ് ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺനെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഒരു കാര്യം ചെയ്യാം, ടയർ അഴിച്ച് നമ്മുടെ കാറിൽ കൊണ്ടുപോയി ശരിയാക്കി കൊണ്ടുവരാം. അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. മാതാവേ, അതിനി ഒരുപാട് സമയമെടുക്കില്ലേ? ഇപ്പൊ തന്നെ നേരെ ഇരുട്ടാറായി. എങ്കീസേ ഞാൻ കൊണ്ടുവിടട്ടെ? അയ്യോ അത് വേണ്ട, അത് പിന്നെ വേറെ കുഴപ്പമാവും. ഞാനൊന്ന് അമ്മച്ചെ വിളിച്ചു നോക്കട്ടെ. നിങ്ങളിത് വേഗം ശരിയാക്കാനുള്ള വഴി നോക്ക്. ഇസമോളാണല്ലോ, അവള് തിരിച്ചെത്തിയോ? മോളെ നിങ്ങൾ എത്തിയോ? അത് അമ്മച്ചി. എന്താടി ഒരു പരിങ്ങൽ? ഞങ്ങള് വരാൻ കുറച്ച് ലേറ്റ് ആവും അമ്മച്ചി. അതെന്താ, സന്ധ്യക്ക് മുമ്പേ എത്തുന്നല്ല നീ പറഞ്ഞത്, പിന്നെന്താ? അത് വണ്ടിയുടെ ടയറ് പഞ്ചറായി പോയി അമ്മച്ചി. ഇസേ നീ എന്നെ ചുമ്മാ ദേഷ്യം പിടിപ്പിക്കല്ലേ? ഇതെന്ത് കഷ്ടാ, ടയറ് പഞ്ചറായി പോയി ഇനിയിപ്പോ ഞാൻ എന്തിയാനാ? ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ. തർക്കുത്തരം പറയുന്നു, ആ വണ്ടിയിലെ വേറെ ടയറില്ലേ മാറ്റിയുടെ? അതൊന്നും മാറ്റിയിട്ട് വേഗം വീട്ടിലെത്തിക്കാൻ പറ അവരോട്. അതാ പ്രശ്നമായത്, സ്റ്റെപ്പിന്റെ ടയറിലും കാറ്റില്ലാന്ന് അവര് പറയുന്നത്. അവര് നന്നാക്കാൻ പോയിരിക്കുക. ഓ എന്റെ മാതാവേ, ഈ പെണ്ണിനെ ഏത് നേരത്താണോ പറഞ്ഞു വിടാൻ തോന്നിയത്? നീങ്ങു വാ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. പാവം പിടിച്ച പപ്പെ ഓരോന്ന് പറഞ്ഞു മയക്കി ഇരുട്ടുന്നതിന് മുന്നേ വരൂന്ന് പറഞ്ഞു പോയിട്ട് ഇപ്പൊ പറയുന്ന കേട്ടില്ലേ? നിന്റെ ചേച്ചിയോട്. അവള് പറയുന്ന കേട്ടില്ലേ വരാൻ താമസിക്കൂന്ന്? മാതാവേ, ഞാൻ സ്വപ്നം കണ്ടുവരെ സംഭവിക്കോ? അമ്മച്ചി ഫോൺ കാണേ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്നതാടാ? ദേ നിന്റെ അനിയന് നിന്നോട് എന്തോ പറയാനുണ്ടത്. ഇസ ചേച്ചി, എന്തു പരിപാടി കാണിച്ചത്? ഞാൻ എന്തെയ്തെന്നോ കേവിനെ നീ പറയുന്നേ? അത് ഞാൻ നേരത്തെ വരാന്നല്ലേ വിചാരിച്ചത്. എന്നിട്ടോ എത്തിയോ? എന്ത് ഏഞ്ചൽ മോളെ, എന്ത് സ്വപ്നം മോള് കണ്ടത്? അത് ആനിയമ്മേ ചേച്ചിയെ കൊറേ പേര് ചേർന്ന് പിടിച്ചോണ്ട് പോകുന്നതും ഉപദ്രവിക്കുന്നതൊക്കെയാ. എന്റെ മാതാവ്, ഞാൻ എന്തൊക്കെ കേൾക്കുന്നത്, എന്നിട്ടാണ് അവളെ പറഞ്ഞു വിട്ടത്? ഞാൻ ചേച്ചിനോട് പറഞ്ഞതാ, ആരോടും പറയണ്ട, സന്ധ്യക്ക് മുന്നെ വരാന്ന് പറഞ്ഞത് കൊണ്ടാ ഞാൻ. എന്റെ മാതാവ്. ഹലോ ഹലോ, ചേച്ചി എങ്ങനത്തെ ഭയങ്കരായി പോയല്ലോ. ഇച്ചേച്ചിയുടെ സന്തോഷം മാത്രം നോക്കി പോയില്ലേ? അപ്പൊ തൊണ്ട ഏച്ചിലേച്ച് ഇവിടെ മനസ്സമാധാനമില്ലാതിരിക്കുക. ഇതുവരെ മരിയൊക്കെ കഴിച്ചിട്ടുകൂടിയില്ല. നിങ്ങളുടെയൊക്കെ പറച്ചില് കേട്ടതൊന്നും എനിക്കെന്തോ പറ്റിയെന്ന്. എനിക്ക് ഒരു കുഴപ്പവും ഇല്ല, കൊറച്ചു കഴിയുമ്പോ ഞാൻ അങ്ങ് വരും. തന്നിഷ്ടം കാണിക്കാൻ മാത്രം നീ വളർന്നല്ലേ. പപ്പയും അമ്മച്ചിയും പറ്റിച്ച് കാര്യം സാധിക്കാറായല്ലേ. എന്തിനാ അമ്മച്ചി ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ എന്ത് ചെയ്തിട്ടാ? നീ ഒന്നും ചെയ്തില്ല അല്ലേ. ഏഞ്ചൽ മോൾ സ്വപ്നം കാണുന്നത് മുഴുവൻ ഫലിക്കുന്ന നിനക്ക് അറിയാവുന്നതല്ലേ. എന്നിട്ടല്ലേ നീ പോയത്, അതും കള്ളം പറഞ്ഞ്. ഞാൻ എന്ത് കള്ളാ പറഞ്ഞേ? സന്ധ്യക്ക് മുമ്പ് വരുമെന്ന് പറഞ്ഞത് സത്യാ. വണ്ടിക്ക് ഇങ്ങനെ പറ്റുന്ന് ഞാൻ അറിഞ്ഞോ? അതിനാണോ എന്നെ ഇങ്ങനെ കൊല്ലാൻ വരുന്നത്? ഞാൻ വെക്കുക, വിളിച്ചോണ്ടല്ലേ ഇതൊക്കെ ഞാൻ കേൾക്കേണ്ടി വന്നത്. ഹലോ, എടി വെക്കരുതെന്ന്. ഹലോ ഹലോ, അവള് വെച്ചെന്ന് തോന്നു. മനസ്സമാധാനം പോയല്ലോ എന്റെ മാതാവ്, ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്റെ മാതാവേ, ഈ ചേച്ചിക്ക് ഒരു ആപത്തും വരത്തില്ലേ? സുരക്ഷിതമായിട്ട് തിരിച്ചെത്തിക്കണേ. ഇവരെന്താ വരാത്തത്? അവരിപ്പ അങ്ങ് പോയല്ലേ, കുറച്ചുകൂടെ സമയം എടുക്കും. ആ വരും വരും, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കഥ പറഞ്ഞുതരാം. വേണ്ട. അയ്യോ ഫോൺ ഓഫായല്ലോ. എന്റെ ഫോണും ഓഫാ.
വീട്ടിലെല്ലാവരും ടെൻഷൻ ആവും. ഇസ പേടിക്കാതെ, അവരിപ്പ എത്തും. നമുക്കുടനെ പോവാം. വീട്ടിലെത്തും വരെ ഞങ്ങൾ കാറിൽ ഫോളോ ചെയ്യാം. എന്നെ ഇങ്ങനെ പറ്റിക്കാതെ ഇപ്രാവശ്യമെങ്കിലും ആ കൊച്ചിന്റെ പേരൊന്ന് പറഞ്ഞു താ. അവളാണോ? അതെ, ലക്ഷ്മി. ലക്ഷ്മി ഉറപ്പാണല്ലോ? ഉറപ്പ്. അത് ഇപ്പൊ വരാ. അതെ, ഒന്നിങ്ങ് വരും. ഈ പേര് ഞാൻ കണ്ടുപിടിച്ചു, ലക്ഷ്മി എന്നല്ലേ. അതെ, അതുകൊണ്ട് എന്നോട് പറഞ്ഞില്ലെങ്കിലും ഞാൻ കണ്ടുപിടിക്കുമെന്ന് മനസ്സിലായില്ലേ. കാലത്തെ അന്വേഷിക്കാൻ തുടങ്ങിട്ടെ, ഇപ്പോഴാണോ പേര് കണ്ടുപിടിച്ചത്? ആ ലാൽജി ചേട്ടനെ എന്നെ കണ്ടപ്പോഴേ എന്റെ പേര് പറഞ്ഞല്ലോ. അതെങ്ങനെ? അതെനിക്കറിയില്ല. അവനൊന്നും മിണ്ടാതെ നടന്ന് പണി ഒപ്പിച്ചല്ലേ. ഇതൊക്കെ എപ്പോ നടന്നു? ഇത്ര നേരം മെനക്കെട്ട് കിടന്ന് ഞാനിപ്പ ആരായി? കൊരങ്ങൻ, ദേടി കൊരങ്ങൻ ചാടിപ്പോയി. വണ്ടി എന്തോ കേടായിന്ന് താമസിക്കുന്നു പറഞ്ഞു. അതിനാണോ നീ ഇങ്ങനെ വിഷമിക്കുന്നത്? മോള് വിളിച്ച കാര്യം പറഞ്ഞില്ലേ? അവൾ ഒറ്റയ്ക്കൊന്നും അല്ലല്ലോ ആനി. അതല്ല, എനിക്കെന്തോ ഒരു പേടി. നിനക്കല്ലെങ്കിലും പേടിക്കാൻ കാരണമൊന്നും വേണ്ടല്ലോ. നീ ആ ഫോണും തന്നെ, ഞാൻ മോളെ വിളിച്ചോളാം. ഫോൺ ഓഫ് ആണെന്നാണല്ലോ പറയുന്നത്. ഇതായി ചായ ഞാനും പറഞ്ഞത്. എന്തോ പ്രശ്നമുണ്ട്. പിന്നെ അത് മാത്രല്ല. എന്താ? നീ വളച്ചേട്ടാത്ത കാര്യം പറ. ഇന്നലെ ഏഞ്ചൽ മോള് സ്വപ്നം കണ്ടെന്ന്, ഇസ മോൾക്ക് എന്തോ ആപത്ത് വരുന്നു. എന്റെ മാതാവേ, എന്നിട്ട് ഇതുവരെ ആരും എന്നോടൊന്നും പറയാത്തെന്താ? പിള്ളേരിതൊന്നും എന്നോട് പറഞ്ഞില്ലേ ചായ. ഇപ്പോഴാ ഞാനും അറിയുന്നത്. ഇങ്ങനൊരു കാര്യം കേട്ട് ഏഞ്ചൽ മോളത് മറച്ചു വെച്ചോ? ഇസയോടെല്ലാം അവള് പറഞ്ഞത്. ഇസയാ
ആരോടും പറയണ്ടാന്ന് പറഞ്ഞത്. സന്ധ്യക്ക് മുന്നേ വരൂന്നുള്ള ഉറപ്പില്ല ഏഞ്ചൽ മോൾ അവളെ പോകാൻ സമ്മതിച്ചത്.